2005 ലാണ് ഈ സംഭവം നടക്കുന്നത്. ശങ്കർ എന്ന വ്യക്തിക്ക് ഒരു ബേക്കറി ഉണ്ടായിരുന്നു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ബേക്കറിയായിരുന്നു അത്. വലിയ ഒരു ഹൈവേയുടെ സൈഡിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ രാത്രിയും അവിടെ ധാരാളം ആളുകൾ വരുമായിരുന്നു. പകൽ സമയത്ത് ബേക്കറിയിലെ ജോലിക്കായി 4 ജോലിക്കാർ ശങ്കറിനൊപ്പം ബേക്കറിയിൽ ഉണ്ടാകും. രാത്രിയിലാകട്ടെ 2 ജോലിക്കാർ മാത്രമേ ഉണ്ടാവൂ. രാത്രിയിൽ ഏകദേശം 2 മണി 2:30 വരെയൊക്കെ തൻ്റെ തൊഴിലാളികളോടൊപ്പം ബേക്കറിയിൽ നിന്നതിന് ശേഷമാണ് ശങ്കർ വീട്ടിലേക്ക് മടങ്ങിപ്പോകാറ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി സമയം ഏകദേശം 1:30 കാണും. ബേക്കറിയിൽ വേറെ കസ്റ്റമേഴ്സ് ഒന്നും തന്നെയില്ല. ശങ്കറും തൻ്റെ മറ്റ് 2 തൊഴിലാളികളും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു സ്ത്രീ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് അവരുടെ കടയുടെ അടുത്തേക്ക് ഓടി വരുന്നത് ശങ്കറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ സ്ത്രീ ശങ്കറിൻ്റെ അടുത്തേക്ക് വന്ന് തങ്ങൾ വന്ന കാർ ആക്സിഡൻ്റായെന്നും അതിൽ തൻ്റെ മകനും ഭർത്താവും പരിക്കുകളോടെ കിടക്കുന്നുണ്ടെന്നും അവരെ രക്ഷിക്കണമെന്നും പറഞ്ഞു. ആ സ്ത്രീയുടെയും നെറ്റിപ്പൊട്ടി ചെറുതായി ചോര വരുന്നുണ്ടായിരുന്നു. ഇത് കേട്ടതും ശങ്കർ മറ്റൊന്നും ചിന്തിക്കാതെ ആ സ്ത്രീ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് ഓടി. ഒപ്പം ആ സ്ത്രീയും. അങ്ങനെ ഒരു 200 മീറ്റർ ഓടിക്കഴിഞ്ഞപ്പോൾ വലിയൊരു വളവുണ്ട്. ആ വളവ് തിരിയുന്നിടത്തായി ഒരു ഡിവൈഡറും. ആ ഡിവൈഡറിൽ ഇടിച്ച രീതിയിൽ ഒരു മാരുതി 800 കാർ കിടക്കുന്നുണ്ടായിരുന്നു. രാത്രി അത്രയും വൈകിയത് കൊണ്ട് തന്നെ ആ വഴിയിലൂടെ ആ സമയത്ത് വേറെ ഒരൊറ്റ വണ്ടി പോലും പോകുന്നുണ്ടായിരുന്നില്ല. ആക്സിഡൻ്റായി കിടക്കുന്ന കാറിനുള്ളിലേക്ക് നോക്കിയ ശങ്കർ ഞെട്ടി. ആ സ്ത്രീയുടെ ഭർത്താവ് സ്റ്റിയറിംഗിൽ തലയിടിച്ച് കിടക്കുന്നു. അയാളുടെ തലയിൽ നിന്നും ചോര വരുന്നുണ്ടായിരുന്നു. പക്ഷേ ശങ്കർ ചെന്ന് തട്ടി വിളിച്ചിട്ടും അയാൾ ഉണർന്നില്ല. ഒപ്പം തന്നെ കാറിൻ്റെ മുന്നിലെ ഡാഷ്ബോർഡിൽ തലയടിച്ച രീതിയിൽ അവരുടെ മകനും കിടക്കുന്നുണ്ടായിരുന്നു. ആ കിടപ്പ് കണ്ടപ്പോൾ തന്നെ ശങ്കറിനെ മനസ്സിലായി, ആ കുട്ടി പിൻസീറ്റിലായിരുന്നു ഇരുന്നത്. കാറിടിച്ചതിൻ്റെ ആഘാതത്തിൽ മുന്നിലെ 2 സീറ്റുകൾക്കിടയിലൂടെ തെറിച്ച് ഡാഷ്ബോർഡിൽ വന്ന് വീണതാണ്. ആ സ്ത്രീ വന്ന് വിളിച്ചപ്പോൾ പെട്ടെന്ന് ഇറങ്ങി ഓടിയത് കൊണ്ട് തന്നെ ശങ്കർ തൻ്റെ സെൽഫോൺ എടുക്കാൻ മറന്നിരുന്നു. അയാൾ വേഗം തന്നെ ആംബുലൻസ് വിളിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞ് തിരികെ കടയിലേക്ക് ഓടി. കടയിൽ ചെന്ന് തൻ്റെ ഫോണിൽ നിന്നും ആംബുലൻസ് വിളിച്ചതിന് ശേഷം അയാൾ തിരികെ ആക്സിഡൻ്റ് നടന്ന സ്ഥലത്തേക്ക് വന്നു. ആ സ്ത്രീ അപ്പോഴും അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു. ആംബുലൻസിൽ വിവരം അറിയിച്ചതിന് ശേഷം ആ അപകടം നടന്ന സ്ഥലത്തേക്ക് ശങ്കർ വന്നപ്പോൾ അയാളുടെയൊപ്പം തൻ്റെ കടയിലെ ഒരു ജോലിക്കാരൻ കൂടി വന്നിരുന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് ഇരുന്നിരുന്ന ഡ്രൈവിംഗ് സീറ്റിൻ്റെ സൈഡിൽ ഡോറ് തുറന്ന് അയാളെ പുറത്തിറക്കാമെന്ന് കരുതി ശങ്കറും തൊഴിലാളിയും അങ്ങോട്ട് ചെന്നു. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ആ ഡോറ് തുറക്കുവാൻ കഴിഞ്ഞില്ല. അത് ജാമായി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ശങ്കറും ആ തൊഴിലാളിയും ചേർന്ന് കോഡ്രൈവർ സീറ്റിലൂടെ ഡാഷ്ബോർഡിൽ തലയിടിച്ചു കിടക്കുന്ന ആ കുട്ടിയെ പുറത്തേക്കെടുത്തു. ആ കുട്ടിയെ പുറത്തെടുത്ത് തട്ടി വിളിച്ചപ്പോൾ ഉറക്കത്തിൽ പിച്ചുംപേയും പറയുന്നത് പോലെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവൻ്റെ കാലിന് നല്ല രീതിയിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ശങ്കർ താൻ കൊണ്ടുവന്ന വെള്ളം ആ കുട്ടിയുടെ മുഖത്തേക്ക് തളിച്ചു. അവൻ കണ്ണുകൾ തുറന്നു. ബോധം വന്നപ്പോഴാണ് അവൻ വേദന തിരിച്ചറിഞ്ഞത്. വേദനയിൽ അവൻ വല്ലാതെ കരയാൻ തുടങ്ങി. എന്നാൽ പരിഭ്രാന്തിയായി നിൽക്കുന്ന ആ സ്ത്രീയുടെ കയ്യിൽ ശങ്കർ കുട്ടിയെ കൊടുത്തില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ ആംബുലൻസ് അവിടെ എത്തി. ഡ്രൈവർ സീറ്റ് തുറക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർ കോൾ ഡ്രൈവർ സീറ്റിലൂടെ വളരെ കഷ്ടപ്പെട്ടാണ് ആ സ്ത്രീയുടെ ഭർത്താവിനെ പുറത്തേക്കെടുത്തത്. ശേഷം അവർ ആശുപത്രിയിലേക്ക് തിരിച്ചു. ശങ്കറും തൊഴിലാളിയും തിരികെ കടയിലേക്ക് പോയി. പിന്നീട് ആ കുടുംബത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അവർ അറിഞ്ഞിരുന്നില്ല. സത്യം പറഞ്ഞാൽ അവരാരും അതറിയുവാൻ ശ്രമിച്ചില്ല എന്ന് വേണം പറയാൻ. ഹൈവേയുടെ അടുത്ത് താമസിച്ചിരുന്ന അവർ പല ആക്സിഡൻറ്റുകളും നേരിട്ട് കണ്ടിരുന്നു. എല്ലാത്തിൻ്റെയും കഥകൾ അന്വേഷിച്ചു പോകാനാണെങ്കിൽ
അവർക്കതിനെ സമയമുണ്ടായിരിക്കുകയുള്ളൂ. അങ്ങനെ സാധാരണ രീതിയിൽ തന്നെ ഒരാഴ്ച കടന്നുപോയി. ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു ആ സ്ത്രീയുടെ കുടുംബത്തിന് ആക്സിഡൻ്റ് സംഭവിച്ചത്. കൃത്യം ഒരാഴ്ച കഴിഞ്ഞു. അടുത്ത വെള്ളിയാഴ്ച ശങ്കറും തൻ്റെ ജോലിക്കാരും കടയിലിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് സംഭവിച്ചതുപോലെ തന്നെ ആ സ്ത്രീ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് അവരുടെ കട ലക്ഷ്യമാക്കി ഓടി വന്നു. കഴിഞ്ഞ ആഴ്ച സംഭവിച്ചതുപോലെ തന്നെ ആ സ്ത്രീയുടെ നെറ്റിപ്പൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ സ്ത്രീയെ മനസ്സിലാക്കിയ ശങ്കർ മനസ്സിലോർത്തു, ഇവർക്കിത് തന്നെയാണോ പണി? കഴിഞ്ഞ ആഴ്ചയല്ലേ ഇവരുടെ കുടുംബം ആക്സിഡൻ്റായി നമ്മൾ ആംബുലൻസിൽ കയറ്റി വിട്ടത്. ശങ്കറത് ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അവർ ഓടി അടുത്തേക്ക് വന്ന് തൻ്റെ മകനും ഭർത്താവിനും ആക്സിഡൻ്റ് ഉണ്ടായി രക്ഷിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു. എന്തു തന്നെയായാലും ഒരു അപകടത്തിൽപ്പെട്ട് സഹായത്തിനായി വിളിക്കുകയാണല്ലോ. ശങ്കർ മറ്റൊന്നും ചിന്തിക്കാതെ ആ സ്ത്രീയോടൊപ്പം ആക്സിഡൻ്റ് നടന്നു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഓടി. ശങ്കർ അങ്ങോട്ടേക്ക് ഓടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കടയിലുണ്ടായിരുന്ന ഒരു തൊഴിലാളി എവിടെ പോവാണ് എന്ന് ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ശങ്കർ അതൊന്നും വകവയ്ക്കാതെ ആക്സിഡൻ്റ് നടന്ന സ്ഥലത്തേക്ക് ചെന്നു. എന്നാൽ ആ സ്ത്രീ ആക്സിഡൻ്റ് നടന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വണ്ടി പോലും ഉണ്ടായിരുന്നില്ല. അത് കണ്ടതും ശങ്കറിൻ്റെ മനസ്സിൽ ചെറിയ ഭയം ഉടലെടുത്തു. അയാൾ ആ സ്ത്രീയെ ഒരിക്കൽ കൂടി നോക്കി. അപ്പോഴാണ് ശങ്കർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ആ സ്ത്രീ തൻ്റെ ഭർത്താവും മകനും അപകടത്തിൽപ്പെട്ടു രക്ഷിക്കണമെന്ന് പറഞ്ഞ് വന്നപ്പോൾ ധരിച്ചിരുന്ന അതേ വേഷമായിരുന്നു ഇന്നും അവർ ധരിച്ചിരിക്കുന്നത്. ആ സ്ത്രീ അപ്പോഴും കഴിഞ്ഞയാഴ്ച ആക്സിഡൻ്റ് നടന്ന സ്ഥലത്തേക്ക് വിരൽ ചൂണ്ടി മകനെയും ഭർത്താവിനെയും രക്ഷിക്കണമെന്ന് കരഞ്ഞ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇത് കണ്ട് ഭയന്ന ശങ്കർ തിരിഞ്ഞ് ഓടാനായി തുടങ്ങി. അപ്പോൾ ആ സ്ത്രീ ദേഷ്യത്തോടെ തൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും രക്ഷിക്കാതെ എങ്ങോട്ടാണ് ഓടുന്നത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടതും കുറച്ച് മുന്നിലേക്ക് എത്തിയിരുന്ന ശങ്കർ ഫോൺ കയ്യിലില്ലെന്നും ആംബുലൻസ് വിളിക്കുവാനായി ഫോൺ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് നേരെ കടയിലേക്ക് ഓടി. കടയിലെത്തിയതും അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളി ശങ്കറിനോട് ചോദിച്ചു, സാറെങ്ങോട്ടാണ് ഒറ്റക്കിറങ്ങി ഓടുന്നത് കണ്ടത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അത് കേട്ടപ്പോൾ ശങ്കറിന് മനസ്സിലായി, ആ സ്ത്രീയെ അവരാരും കണ്ടിട്ടില്ല, താൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ശങ്കർ നടന്ന കാര്യങ്ങളെല്ലാം തൻ്റെ തൊഴിലാളികളോട് തുറന്ന് പറഞ്ഞു. അത് കേട്ട തൊഴിലാളികളും അമ്പരന്ന് പോയിരുന്നു. അങ്ങനെ ആ ദിവസം കടന്നുപോയി. പിറ്റേ ദിവസം രാത്രി ഏകദേശം ഇതേ സമയമായപ്പോൾ, അതായത് 1:30 അടുത്തപ്പോൾ, ഒരു കാർ വന്ന് അവരുടെ കടയുടെ മുന്നിൽ നിർത്തി. ആ കാറിൽ നിന്നും ഒരു സ്ത്രീയും പുരുഷനും ഒരു കൊച്ചുകുട്ടിയുമാണ് ഇറങ്ങി വന്നത്. അവർ വന്നതും ഒരു മാരുതി 800 കാറിലാണ്. അത് കണ്ട് ചെറുതായി ഒന്ന് അമ്പരന്ന ശങ്കർ ആ സ്ത്രീയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഭാഗ്യം, ഇത് തലേദിവസം താൻ കണ്ട സ്ത്രീയല്ല. കഴിഞ്ഞ രാത്രി താൻ നേരിട്ട അമാനുഷികമായ സംഭവത്തിൽ നിന്നും ശങ്കർ ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ കുടുംബം ശങ്കറിൻ്റെ കടയിലേക്ക് കയറി അവിടെ ഇരുന്നു. കടയിലേക്ക് കയറി വരുമ്പോഴും ഇരിക്കുമ്പോഴുമെല്ലാം ആ സ്ത്രീയും പുരുഷനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ ദേഷ്യത്തിൽ പറയുന്നത് ശങ്കർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഓർഡർ എടുക്കുവാൻ വേണ്ടി ശങ്കറാണ് അവരുടെ അടുത്തേക്ക് ചെന്നത്. അപ്പോൾ ആ സ്ത്രീയും പുരുഷനും സംസാരിക്കുന്നത് ശങ്കർ വ്യക്തമായി കേട്ടു. അവർ വരുന്ന വഴിയിൽ ആ ഡിവൈഡറിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരു സ്ത്രീയെ കണ്ടെന്നും അവർ തങ്ങളുടെ വണ്ടിയുടെ മുന്നിലേക്ക് ചാടിയെന്നും അവരെ ഇടിക്കാതിരിക്കുവാൻ വേണ്ടി വണ്ടി വെട്ടിച്ചപ്പോൾ വണ്ടിയുടെ ഒരു വശം പോയി ഡിവൈഡറിൽ ഇടിക്കുകയും ഹെഡ്ലൈറ്റ് പൊട്ടിപ്പോവുകയും ചെയ്തു എന്ന് ആ സംസാരത്തിൽ നിന്നും ശങ്കർ മനസ്സിലാക്കി. മറ്റൊരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു സ്ത്രീയുള്ള കാര്യം വണ്ടി ഓടിച്ചിരുന്ന ഭർത്താവ് മാത്രമേ കണ്ടിരുന്നുള്ളൂ. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ അത് കണ്ടിരുന്നില്ല. അതിനെ ചൊല്ലിയാണ് രണ്ടുപേരും തർക്കിക്കുന്നത്.
ആ ഭാര്യ പറയുന്നത് ഭർത്താവ് ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിച്ചത് കൊണ്ടാണ് വണ്ടി ആക്സിഡൻറ്റിൽപ്പെട്ടത് എന്നാണ്. അങ്ങനെ ശങ്കർ അവരുടെ ടേബിളിൻ്റെ അടുത്ത് ചെന്ന് ഓർഡർ പറയുവാൻ ആവശ്യപ്പെട്ടപ്പോൾ ആ സ്ത്രീ വല്ലാത്തൊരു രീതിയിൽ ശങ്കറിനെ നോക്കി. അപ്പോഴാണ് വളരെ അതിശയകരമായ ഒരു കാര്യം നടക്കുന്നത്. ആ സ്ത്രീ കസാരയിൽ നിന്ന് എഴുന്നേൽക്കുകയും ശങ്കറിൻ്റെ മുന്നിലേക്ക് വന്ന് അയാളുടെ മുന്നിൽ മുട്ടുകൊത്തിയിരുന്ന് കാല് പിടിച്ച് കരയുകയും ചെയ്യുകയായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാതെ ശങ്കർ ആ സ്ത്രീയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഇത് കണ്ട് അമ്പരന്നിരിക്കുകയായിരുന്നു ആ സ്ത്രീയുടെ ഭർത്താവ്. എഴുന്നേറ്റ് നിന്ന സ്ത്രീയോട് എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ ഭർത്താവിനെയും മകനെയും ആക്സിഡൻറ്റിൽ നിന്നും രക്ഷിച്ചതിന് നന്ദിയുണ്ടെന്നും അവർക്ക് തൻ്റെ ഭർത്താവിനെയും മകനെയും കാണണമെന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ശങ്കർ അമ്പരന്ന് പോവുകയും നിന്റെ ഭർത്താവും മകനുമല്ലേ ഈ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന പുരുഷനെയും കുട്ടിയെയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇത് കേട്ടതും ആ സ്ത്രീ തൻ്റെ സ്വന്തം ഭർത്താവിൻ്റെയും മകൻ്റെയും മുഖത്തേക്ക് നോക്കിയതിന് ശേഷം പറഞ്ഞു, അല്ല, ഇതെൻ്റെ ഭർത്താവും കുട്ടിയുമല്ല, എനിക്കെൻ്റെ ഭർത്താവിനെയും കുട്ടിയെയും കാണണം. അത് കേട്ടപ്പോൾ ശങ്കറിനൊരു കാര്യം മനസ്സിലായി. അന്ന് അപകടത്തിൽപ്പെട്ട് ആ സ്ത്രീ ആദ്യമേ മരണപ്പെട്ടിരുന്നു. ശേഷം അവളുടെ ആത്മാവാണ് ഭർത്താവിനെയും കുട്ടിയും രക്ഷിക്കണമെന്ന് പറഞ്ഞ് തൻ്റെ അടുത്തേക്ക് വന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലും അവളുടെ ആത്മാവ് തന്നെയാണ് തന്നെ തേടി എത്തിയത്. ഇന്നിപ്പോൾ ഈ സ്ത്രീയുടെ ശരീരത്തിൽ അവൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയതും ശങ്കർ ധൈര്യം വീണ്ടെടുത്ത് ആ സ്ത്രീയോടായി പറഞ്ഞു, ഞാനാണ് നിൻ്റെ ഭർത്താവിനെയും കുട്ടിയെയും രക്ഷിച്ചത്. പക്ഷേ നിനക്കെന്താണ് സംഭവിച്ചത് എന്നെനിക്കറിയില്ല. എങ്കിലും ഒരു കാര്യം പറയാം, നീ കാരണം മറ്റൊരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുത്. അതുകൊണ്ട് നീ വേഗം തന്നെ ഈ സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുക. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൻ്റെ പുറത്താണ് ശങ്കർ അത് പറഞ്ഞത്. അത് പറഞ്ഞതും ദയനീയമായി ശങ്കറിനെ ഒന്ന് നോക്കിയതിന് ശേഷം ആ സ്ത്രീ ബോധരഹിതയായി താഴേക്ക് വീണു. ഇത് കണ്ടുകൊണ്ട് ഓടി വന്ന ശങ്കറിൻ്റെ കടയിലെ തൊഴിലാളി അയാളുടെ കയ്യിലിരുന്ന വെള്ളം ആ സ്ത്രീയുടെ മുഖത്തേക്ക് തളിച്ചു. പതിയെ അവർ കണ്ണുകൾ തുറന്നു. അല്പം മുമ്പ് സംഭവിച്ചതൊന്നും തന്നെ അവർക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് ഒരു വിധത്തിൽ ഓക്കെ ആക്കിയതിന് ശേഷം അവരുടെ ഭർത്താവ് ശങ്കറിൻ്റെ അടുത്തേക്ക് വന്ന് കാര്യം തിരക്കി. അപ്പോൾ ശങ്കർ തനിക്കുണ്ടായ അനുഭവങ്ങൾ അയാളുമായി പങ്കുവച്ചു. അത് കേട്ടതും ആ ഭർത്താവിന് വല്ലാത്തൊരു ഭയം തോന്നി. ആ ആത്മാവ് ഇനിയും തൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ കയറുമോ എന്നയാൾ ഭയന്നു. എന്നാൽ ഇനിയൊന്നും പേടിക്കണ്ട എന്നും താൻ പറഞ്ഞതുകൊണ്ട് ആ സ്ത്രീയുടെ ആത്മാവ് അയാളുടെ ഭാര്യയുടെ ശരീരത്തിൽ ഇനി വരികയില്ല എന്നും ശങ്കർ അയാളോട് പറഞ്ഞു. അങ്ങനെ അല്പനേരം കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കുറച്ച് റിലാക്സ് ആയതിനു ശേഷം ആ കുടുംബം ശങ്കറിനോട് യാത്ര പറഞ്ഞിറങ്ങി. ആ സ്ത്രീക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ശങ്കറിന് വല്ലാത്ത ആകാംക്ഷ തോന്നി. ഒപ്പം ചെറിയ ഭയവും അയാളെ അലട്ടിയിരുന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ ആശുപത്രിയിലേക്ക് ചെന്ന് ആ കുടുംബത്തിന് എന്താണ് സംഭവിച്ചത് എന്നറിയണമെന്ന് ശങ്കർ മനസ്സിൽ ഉറപ്പിച്ചു. അവരുടെ കട സ്ഥിതി ചെയ്യുന്നിടത്തു നിന്നും ഏകദേശം 8 കിലോമീറ്റർ മാറിയാണ് ഒരു ആശുപത്രി ഉള്ളത്. ഹൈവേയിൽ നടക്കുന്ന ആക്സിഡൻറ്റ് കേസുകളെല്ലാം നേരെ ആ ആശുപത്രിയിലേക്കാണ് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയും കുടുംബവും അങ്ങോട്ടേക്ക് തന്നെയാണ് പോയത് എന്ന് ശങ്കർ മനസ്സിൽ ഉറപ്പിച്ചു. രാവിലെ 9 മണിയോടെ ശങ്കർ ആശുപത്രിയിലെത്തി. ആക്സിഡൻറ്റ് നടന്ന തീയതിയും സമയമെല്ലാം കൃത്യമായി പറഞ്ഞപ്പോൾ റിസപ്ഷനിലുണ്ടായിരുന്ന സ്ത്രീ അവരുടെ രജിസ്റ്റർ നോക്കിയതിന് ശേഷം അവരെ അങ്ങോട്ടേക്ക് തന്നെയാണ് കൊണ്ടുവന്നിരുന്നത് എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അവർ ഡിസ്ചാർജായി പോയിരുന്നു എന്നും പറഞ്ഞു. ആ സ്ത്രീക്ക് എന്താണ് സംഭവിച്ചതെന്ന് ശങ്കർ ചോദിച്ചപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ തനിക്ക് നൽകാൻ കഴിയില്ല എന്നാണ് റിസപ്ഷനിലെ സ്ത്രീ പറഞ്ഞത്. അവരുടെ അഡ്രസ്സ് കിട്ടുമോ എന്ന് ശങ്കർ അവരോട് ചോദിച്ചെങ്കിലും അതിനും ആ സ്ത്രീ വിസമ്മതിച്ചു. നിരാശനായി ആശുപത്രിയുടെ പുറത്തേക്കിറങ്ങുമ്പോൾ
പിന്നിലൂടെ ഒരാൾ വന്ന് ശങ്കറിൻ്റെ തോളിൽ തട്ടി വിളിച്ചു. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ അറ്റൻഡറുടെ വേഷം ധരിച്ച ഒരു വ്യക്തി തൻ്റെ അടുത്ത് നിൽക്കുന്നു. അയാൾ ശങ്കറിനെ നോക്കി പല്ലളിച്ച് കാണിച്ചുകൊണ്ട് ചോദിച്ചു, സാറിനെന്തെങ്കിലും അറിയാനുണ്ടോ? ഒരു 500 രൂപ എന്ന വൈകുന്നേരത്തോടെ വിവരങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ച് പറയാം. അത് കേട്ടതും ശങ്കർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 500 രൂപ എടുത്ത് അയാൾക്ക് കൊടുത്തു. അയാൾ വൈകുന്നേരം 5 മണിക്ക് ആശുപത്രിയുടെ പുറത്തുള്ള റോഡിൽ വന്ന് നിൽക്കാൻ ശങ്കറിനോട് പറഞ്ഞതിന് ശേഷം ആശുപത്രിക്കുള്ളിലേക്ക് കയറിപ്പോയി. അങ്ങനെ വൈകുന്നേരം 5 മണിയോടെ ശങ്കർ ആശുപത്രിക്ക് മുന്നിലുള്ള റോഡിലെത്തി ഒരു 5 മിനിറ്റ് കാത്തു നിന്ന് കാണും. അപ്പോൾ രാവിലെ കണ്ട അറ്റൻഡർ ആ റോഡിലൂടെ നടന്നു വരുന്നു. ഇപ്പോൾ അയാൾ അറ്റൻഡറുടെ വേഷമൊക്കെ മാറി സാധാരണ വേഷമിട്ടുകൊണ്ടാണ് വരുന്നത്. ശങ്കറിൻ്റെ അടുത്തേക്ക് നടന്നു വന്നതിന് ശേഷം അയാൾ പറഞ്ഞത്, ഇവിടെ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ആശുപത്രിയിലുള്ള ആർക്കെങ്കിലും സംശയം തോന്നുമെന്നും അതുകൊണ്ട് കുറച്ച് മാറി നിന്ന് സംസാരിക്കാമെന്നുമാണ്. അങ്ങനെ ശങ്കർ തൻ്റെ ബൈക്കെടുത്തു, അയാളെ പിന്നിൽ കയറ്റി വലിയ ഒരു പാടത്തിൻ്റെ നടുക്കുള്ള റോഡിലെത്തി. ആ അറ്റൻഡർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ശങ്കറിന് വല്ലാത്ത വിഷമമായി. അന്ന് രാത്രി തൻ്റെ ഭർത്താവിനോടും മകനോടുമൊപ്പം ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ആ സ്ത്രീക്ക് ജീവനുണ്ടായിരുന്നു. മകൻ്റെയും ഭർത്താവിൻ്റെയും അവസ്ഥ കണ്ട് അവർ വല്ലാതെ ഭയന്നിട്ടുണ്ടായിരുന്നു. അവരുടെ നെറ്റിയിൽ ഒരു മുറിവൊഴിച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ഭർത്താവിൻ്റെയും കുട്ടിയുടെയും ടെസ്റ്റുകളെല്ലാം ചെയ്തു. അതിലൊന്നും തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ കുട്ടിയുടെ കാലിന് ഒരു പൊട്ടലുണ്ടായിരുന്നു. അവരുടെ ഭർത്താവിൻ്റെ തലയ്ക്ക് ഒരു മുറിവും ഉണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ സാരമായ പരിക്കുകളായിരുന്നില്ല. എന്നിരുന്നാൽ പോലും ഒരു ആക്സിഡൻ്റ് നടന്നതല്ലേ, 24 മണിക്കൂർ ഒബ്സർവേഷനിൽ വെക്കണമെന്ന് ഡോക്ടർ ആ സ്ത്രീയോട് പറഞ്ഞു. അങ്ങനെ ആ കുട്ടിയെയും അതിൻ്റെ അച്ഛനെയും ICU ആ സ്ത്രീയാകട്ടെ ICU മുന്നിലുള്ള കസാരയിൽ ഇരിക്കുകയായിരുന്നു. എന്നാൽ അല്പനേരം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്ക് വല്ലാതെ നെഞ്ചുവേദന എടുക്കുകയും അവരുടെ വായിൽ നിന്നൊക്കെ ചോര വരികയും ചെയ്തു. പെട്ടെന്ന് തന്നെ ഇത് കണ്ട നേഴ്സുമാർ ഡോക്ടറെ വിളിച്ചെങ്കിലും ആ സ്ത്രീയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആ ആക്സിഡൻറ്റ് നടന്ന സമയത്ത് അവർ 3 പേരും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. വണ്ടി ചെന്ന് ഡിവൈഡറിൽ ഇടിച്ച ആഘാതത്തിൽ ആ സ്ത്രീയുടെ നെഞ്ച് ചെന്ന് ഡാഷ് ബോർഡിൽ അടിച്ചിരുന്നു. ശേഷം അവരുടെ തല ഗ്ലാസ്സിലും തട്ടി. ഗ്ലാസ്സിൽ തട്ടി തല ചെറുതായി മുറിഞ്ഞു. എന്നാൽ നെഞ്ച് വളരെ ശക്തിയായിട്ടാണ് ഡാഷ് ബോർഡിൽ ചെന്നിടിച്ചത്. എന്നിരുന്നാലും പുറത്തേക്ക് പരിക്കുകളൊന്നും തന്നെ കണ്ടില്ല. പക്ഷേ അവർക്ക് ആന്തരികമായി വലിയ പരിക്കുകളുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ മകനെയും ഭർത്താവിനെയും രക്ഷിക്കുവാനുള്ള ഓട്ടത്തിൽ തൻ്റെ നെഞ്ചിനുണ്ടായ വേദന ആ സ്ത്രീ മനഃപൂർവ്വം മറച്ചു വയ്ക്കുകയായിരുന്നു. അങ്ങനെ നെഞ്ച് ചെന്ന് ഡാഷ് ബോർഡിൽ ഇടിച്ചത് കാരണമുണ്ടായ ആന്തരിക പ്രശ്നങ്ങൾ കാരണം ആ സ്ത്രീ മരണപ്പെട്ടു. കൃത്യമായി അവരുടെ മരണകാരണം പറഞ്ഞു തരാൻ എനിക്കറിയില്ല. എന്തോ ഇന്റേണൽ ബ്ലീഡിംഗ് എന്നൊക്കെ ആ പേപ്പറിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. അറ്റൻഡർ പറഞ്ഞു നിർത്തി. തലേ ദിവസം രാത്രി തൻ്റെ കടയിൽ ആ സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ ശങ്കർ ഓർത്തത് ആക്സിഡൻറ്റ് നടന്ന സമയത്ത് തന്നെ ആ സ്ത്രീ മരണപ്പെട്ടെന്നും അവരുടെ ആത്മാവായിരിക്കും ഭർത്താവിനെയും മകനെയും രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ മുന്നിലേക്ക് വന്നതെന്നുമാണ്. എന്നാൽ തൻ്റെ ഭർത്താവിനെയും മകനെയും ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് ആ സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ട് ശങ്കറിന് വല്ലാത്ത വിഷമമായെങ്കിലും പതിയെ അയാൾ സാധാരണ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ശങ്കർ ഒരു ദിവസം വൈകുന്നേരം തൻ്റെ കടയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് കടയുടെ മുന്നിലേക്ക് ഒരു കാർ വന്ന് നിൽക്കുന്നത്. അതിൽ നിന്നും ഒരു പുരുഷനിറങ്ങി ശങ്കറിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. അത് മറ്റാരുമായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ആ സ്ത്രീയുടെ ആത്മാവ് മറ്റൊരു സ്ത്രീയിൽ പ്രവേശിച്ചിരുന്നല്ലോ, അവരുടെ ഭർത്താവായിരുന്നു അത്.
ശങ്കറിൻ്റെ അടുത്തേക്ക് വന്ന് അയാൾ പറഞ്ഞത്, അന്ന് ആ സംഭവമുണ്ടായതിനു ശേഷം പലപ്പോഴും തൻ്റെ ഭാര്യയുടെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാവുന്നുവെന്നാണ്. ഇടയ്ക്കിടയ്ക്ക് അവൾ അലറിക്കരയുകയും തൻ്റെ ഭർത്താവിനെയും മകനെയും കാണണമെന്ന് പറയുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. മാനസികമായി എന്തെങ്കിലും പ്രശ്നമാണെന്ന് കരുതി ഞാൻ ഡോക്ടറിൻ്റെ അടുത്തൊക്കെ കാണിച്ചിരുന്നു, പക്ഷേ യാതൊരു ഫലവും ഉണ്ടായില്ല. ഇനി ശങ്കറിന് മാത്രമേ അയാളെ രക്ഷിക്കുവാൻ കഴിയൂ എന്നാണ് അയാൾ പറഞ്ഞത്. ശേഷം ശങ്കർ അയാളുടെ അഡ്രസ്സ് എഴുതി വാങ്ങുകയും നാളെ അവരുടെ വീട്ടിലേക്ക് എത്താമെന്നും പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ശങ്കർ നേരെ പോയത് ആ ആശുപത്രിയിലേക്കായിരുന്നു. അവിടെ ചെന്ന് ആ അറ്റൻഡറെ കണ്ട് ആ മരിച്ച സ്ത്രീയുടെ വീടിൻ്റെ അഡ്രസ്സ് വേണമെന്ന് അയാൾ പറഞ്ഞു. ശങ്കറിനോട് ആ ബൈക്ക് പാർക്കിങ്ങിൽ കാത്തു നിൽക്കാൻ പറഞ്ഞതിന് ശേഷം അറ്റൻഡർ ആശുപത്രിയുടെ ഉള്ളിലേക്ക് കയറിപ്പോയി. അല്പനേരം കഴിഞ്ഞ് അയാൾ ബൈക്ക് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അവിടേക്ക് എത്തി. അറ്റൻഡർ കണ്ണുകൾ കൊണ്ട് എന്തൊക്കെയോ ആംഗ്യങ്ങൾ ശങ്കറിനെ കാണിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ അടുത്തേക്ക് ചെന്ന് പരിചയമുള്ളതുപോലെ സംസാരിക്കരുത് എന്നാണ് അയാൾ ആംഗ്യഭാഷയിലൂടെ തന്നോട് പറഞ്ഞതെന്ന് ശങ്കറിന് മനസ്സിലായി. ശേഷം ഒരു അപരിചിതനെ പോലെ അയാൾ ശങ്കറിൻ്റെ മുന്നിലൂടെ നടന്നുപോയി. അപ്പോൾ ഒന്നും അറിയാത്ത രീതിയിൽ അയാൾ ഒരു കടലാസ് താഴെ കെട്ടിരുന്നു. അയാൾ നടന്ന് കുറേ മുന്നിലെത്തിക്കഴിഞ്ഞപ്പോൾ ശങ്കർ പതിയെ ആ പേപ്പർ എടുത്ത് നോക്കി. അതിൽ ആ മരണപ്പെട്ട സ്ത്രീയുടെ വീടിൻ്റെ അഡ്രസ്സ് ഉണ്ടായിരുന്നു. ശങ്കർ തന്നെ യാതൊരു മൈൻഡുമില്ലാതെ നടന്നു പോകുന്ന അറ്റൻഡറിനെ നോക്കി ഒരു പുഞ്ചിരി പാസാക്കിയ ശേഷം ബൈക്കും എടുത്തുകൊണ്ട് തലേദിവസം തൻ്റെ കടയിലേക്ക് വന്ന ആളുടെ വീട്ടിലേക്ക് തിരിച്ചു. ആ വീട്ടിലെത്തിയപ്പോഴേക്കും സമയം ഉച്ച കഴിഞ്ഞിരുന്നു. വീടിൻ്റെ മുന്നിൽ ബൈക്ക് പാർക്ക് ചെയ്തതിന് ശേഷം ശങ്കർ ആ വീടിനുള്ളിലേക്ക് കയറി. ശങ്കറിനെ കണ്ടപ്പോൾ തന്നെ തലേദിവസം തന്നെ കാണാൻ വന്ന ആളുടെ ഭാര്യ ഓടി വന്ന് തൊഴുകൈകളോടെ അയാളുടെ മുന്നിൽ നിന്ന് കരയുവാൻ തുടങ്ങി. തൻ്റെ ഭർത്താവിനെയും മകനെയും ഒരിക്കൽ കൂടി കാണാൻ അനുവദിക്കണമെന്നും അവരെ കണ്ടതിന് ശേഷം ഈ ലോകം വിട്ട് പൊയ്ക്കൊള്ളാമെന്നും ആ സ്ത്രീ അയാളുടെ മുന്നിൽ നിന്ന് കരഞ്ഞു പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഇനി ഈ സ്ത്രീയെ ഉപദ്രവിക്കരുത് എന്ന് നിങ്ങളോട് പറഞ്ഞതല്ലേ എന്ന് ശങ്കർ ആ സ്ത്രീയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ആ ആക്സിഡൻറ്റ് നടന്ന പ്രദേശത്ത് നിന്നും അവർക്ക് എങ്ങോട്ടേക്കും സഞ്ചരിക്കുവാൻ കഴിയുന്നുണ്ടായിരുന്നില്ല എന്നാണ്. ഈ സ്ത്രീയുടെ ശരീരത്തിൽ പ്രവേശിച്ചപ്പോഴാണ് തനിക്ക് ആ സ്ഥലത്ത് നിന്നും പുറത്തു കടക്കാൻ സാധിച്ചത് എന്നും അവർ പറഞ്ഞു. എങ്ങനെയെങ്കിലും തൻ്റെ മകനെയും ഭർത്താവിനെയും ഒരിക്കൽ കൂടി കാണാനുള്ള അവസരമുണ്ടാക്കി തരണമെന്ന് ആ സ്ത്രീ വീണ്ടും ശങ്കറിൻ്റെ മുന്നിൽ തൊഴുകൈകളോടെ കരഞ്ഞു പറഞ്ഞു. ഒടുവിൽ ശങ്കർ ആ സ്ത്രീയുടെ ഭർത്താവിനോട് മരിച്ചുപോയ സ്ത്രീയുടെ വീടിൻ്റെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ടെന്നും അവിടെ ചെന്നു കഴിഞ്ഞാൽ അവരുടെ മകനെയും ഭർത്താവിനെയും കാണാൻ കഴിയുമെന്നും ചിലപ്പോൾ അതിനുശേഷം അവരുടെ ആത്മാവ് എന്നേക്കുമായി നിങ്ങളുടെ ഭാര്യയുടെ ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയും ചെയ്യുമെന്ന് ശങ്കർ അയാളോട് പറഞ്ഞു. ശങ്കർ ആ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അയാൾക്കും തോന്നി. ശേഷം ശങ്കർ ചെന്ന് ആ സ്ത്രീയോട് പറഞ്ഞു, നിന്നെ നിൻ്റെ മകനെയും ഭർത്താവിനെയും ഞങ്ങൾ കാണിക്കാം, പക്ഷേ അവർ ഒരിക്കലും അറിയരുത് ഇത് നീയാണെന്ന്. ഇല്ല എന്ന് ആ സ്ത്രീ ശങ്കറിന് വാക്ക് കൊടുത്തു. ശേഷം അവരുടെ കാറിൽ ആ അഡ്രസ്സിലുള്ള സ്ഥലത്തേക്ക് ശങ്കറും ആ സ്ത്രീയും അവരുടെ ഭർത്താവും യാത്ര തിരിച്ചു. അങ്ങനെ അവർ ആ അഡ്രസ്സ് തേടിപ്പിടിച്ച് വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ ആ വീടിൻ്റെ തെക്കേ വശത്തുള്ള പറമ്പിൽ ആരെയോ അടക്കം ചെയ്തതുപോലെയുള്ള ഒരു സ്ഥലം അവർ കണ്ടു. താനും തൻ്റെ കുടുംബവും ഇത്രയും കാലം സന്തോഷമായി ജീവിച്ച വീട്, ആ വീടിൻ്റെ കാഴ്ച ആ ആത്മാവിൻ്റെ കണ്ണുകൾ നനയിച്ചു. അവർ മൂന്നുപേരും പതിയെ ആ വീട്ടിലേക്ക് കയറി. അവർ ആക്സിഡൻ്റായി കിടന്ന സമയത്ത് താനാണ് ആംബുലൻസ് വിളിച്ചതെന്നും അവരെ ആശുപത്രിയിലെത്തുവാൻ സഹായിച്ചതെന്നും ശങ്കർ ആ മരണപ്പെട്ട സ്ത്രീയുടെ ഭർത്താവിനോട് പറഞ്ഞു.
അയാൾ തൻ്റെ മുഖത്ത് ഒരു കൃത്രിമ ചിരി വരുത്തി ശങ്കറിനെയും ആ സ്ത്രീയെയും ഭർത്താവിനെയും വീട്ടിലേക്ക് ക്ഷണിച്ചു. തൻ്റെ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് ശങ്കർ അവരെ അയാൾക്ക് പരിചയപ്പെടുത്തി. ഈ സമയത്തെല്ലാം തന്നെ നീറുന്ന മനസ്സുമായി ആ ആത്മാവ് തൻ്റെ ഭർത്താവിനെ നോക്കിക്കാണുകയായിരുന്നു. ശേഷം ശങ്കർ മകനെവിടെയെന്ന് അയാളോട് ചോദിച്ചു. അവന് കാലിന് പൊട്ടലുള്ളതിനാൽ നടക്കാൻ കഴിയില്ലെന്നും അകത്തെ മുറിയിലാണെന്നും പറഞ്ഞു. ഇത് കേട്ടതും ആ സ്ത്രീ വേഗം എഴുന്നേറ്റ് അവനെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് മകൻ്റെ മുറിയിലേക്ക് പോയി. മറ്റൊരു സ്ത്രീയുടെ ശരീരത്തിലൂടെ ആ ആത്മാവ് തൻ്റെ മകനെ വേണ്ടുവോളം ലാളിച്ചു. പരമാവധി സമയം ആ വീട്ടിൽ ചെലവഴിക്കാൻ ശങ്കർ ശ്രമിച്ചു. ഈ സമയത്തെല്ലാം തന്നെ ആ സ്ത്രീയുടെ ശരീരത്തിലുള്ള ആത്മാവ് തൻ്റെ മകനെ പരമാവധി ലാളിക്കുകയും സ്നേഹിക്കുകയും അവനെ പരിചരിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് അവർ മൂന്ന് പേരും യാത്ര പറഞ്ഞ് ആ വീട്ടിൽ നിന്നും ഇറങ്ങി. കാറിൽ കയറി അവർ മുന്നോട്ട് യാത്ര തിരിച്ചു. ശങ്കറും ആ സ്ത്രീയുടെ ഭർത്താവും മുൻസീറ്റുകളിലാണ് ഇരിക്കുന്നത്, ആ സ്ത്രീ പിന്നിലെ സീറ്റിലും. അല്പദൂരം മുന്നോട്ട് പോയപ്പോൾ ശങ്കർ പുറകിലത്തെ സീറ്റിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ ആ സ്ത്രീ പുറകിലെ സീറ്റിലിരുന്ന് ഉറങ്ങുന്നത് പോലെയാണ് ശങ്കറിന് തോന്നിയത്. പക്ഷേ അവളുടെ ബോധം മറഞ്ഞതാണെന്ന് ശങ്കർ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി. ആ സ്ത്രീയുടെ ഭർത്താവിനോട് വണ്ടി നിർത്താൻ പറഞ്ഞ ശേഷം ശങ്കർ കുറച്ച് വെള്ളമെടുത്ത് അവരുടെ മുഖത്തേക്ക് തളിച്ചു. പെട്ടെന്ന് തന്നെ ആ സ്ത്രീ ഉണർന്നു. അവർക്ക് ഒന്നും തന്നെ ഓർമ്മയുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസങ്ങളായി തൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ ഒട്ടും തന്നെ ആ സ്ത്രീക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും മരണപ്പെട്ട ആ സ്ത്രീയുടെ ആത്മാവ് അവരുടെ ശരീരത്തിൽ നിന്നും പോയി എന്ന് ശങ്കറിന് മനസ്സിലായി. ഇനി കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ശങ്കർ അവരെ ഇരുവരെയും ആശ്വസിപ്പിച്ചു. പിന്നീടും ആ സ്ഥലത്ത് പല ആക്സിഡൻറ്റുകളും ഉണ്ടായി. അവരെ പലരെയും ആംബുലൻസ് വിളിച്ച് ആശുപത്രിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് ശങ്കറാണ്. അപകടങ്ങളുണ്ടാകുമ്പോൾ അധികം പരിക്കുകളില്ലാത്ത ആളുകളോട് പോലും ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണമെന്ന് ശങ്കർ പറയുമായിരുന്നു. ആ സ്ത്രീക്കുണ്ടായ അവസ്ഥ പിന്നീട് ആർക്കും തന്നെ ഉണ്ടാകരുതെന്ന് ശങ്കറിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു.